പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഗൂഗിൾ ആഡ്സെൻസ് അതേപോലെ യൂട്യൂബ് മോണിറ്റൈസേഷൻ ഈ രണ്ട് സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ആളുകൾ ചോദിച്ചിട്ടുള്ള സംശയങ്ങൾക്ക് മറുപടിയാണ്. ഇവിടെ ഞാൻ 10 പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിലും പഴയ യൂട്യൂബർ ആണെങ്കിലും യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടുകൊള്ളുക. നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവുന്ന കണ്ടന്റാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് കാഷ്കരോ ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോകണം. ഈ ആപ്ലിക്കേഷൻ ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്താനുള്ള കാരണം ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ ഡേ സെയിൽ വരാൻ പോവുകയാണ്. ആമസോണിൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെയിൽ വരാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. വില കുറവിൽ ഓഫറൊക്കെ ഇഷ്ടം പോലെ ലഭിക്കും. ആ ഓഫറിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ വെയിറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്ത് സാധനം വാങ്ങുമ്പോഴും നിങ്ങൾക്ക് ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും മിന്ത്രയിൽ നിന്നും ഒക്കെ തന്നെ ഓഫറുകൾ ലഭിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ ക്യാഷ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ കാഷ്കരോ ഉപയോഗിക്കുന്നത്. കാഷ്കരോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സെയിലിൽ നിങ്ങൾ സാധനങ്ങൾ കാഷ്കരോയുടെ ത്രൂ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഓഫറുകളാണ്. ഇവിടെ കുറെ ഗിഫ്റ്റ് വൗച്ചറുകളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. 250 രൂപയുടെ വെറ്റ് 2000 പേർക്ക് ആമസോണിന്റെ ഗിഫ്റ്റ് വൗച്ചർ ലഭിക്കും. ഒപ്പം തന്നെ 3 പേർക്ക് 3 ലക്ഷം രൂപ വരെ വിൻ ചെയ്യാനുള്ള ഒരു ചാൻസ് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഫോളോ ചെയ്തിട്ട് ഇതിൽ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്യാനായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും കൊടുത്തിട്ട് ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്തിട്ട് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 25 രൂപയുടെ ക്യാഷ് ബാക്ക് ലഭിക്കും. ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് 1500-ലധികം വെബ്സൈറ്റുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ എക്സ്ട്രാ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഏത് വെബ്സൈറ്റിൽ നിന്നാണോ സാധനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ കാഷ്കരോയിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് റിവാർഡ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നിങ്ങളുടെ ഫോണിലുള്ള ഫ്ലിപ്കാർട്ടിൻ്റെയോ ആമസോണിൻ്റെയോ മിന്ത്രയുടെയോ ആപ്ലിക്കേഷനിലേക്ക് ഓപ്പൺ ആവും. അവിടെ നിങ്ങൾ എന്ത് സാധനം പർച്ചേസ് ചെയ്താലും ആ പർച്ചേസ് ചെയ്യുന്ന സാധനത്തിൻ്റെ കമ്മീഷൻ നിങ്ങൾക്ക് കാഷ്കരോയിൽ ലഭിക്കും. കാഷ്കരോയിൽ ലഭിക്കുന്ന ക്യാഷ് ബാക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ സീസൺ സെയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ക്യാഷ് ബാക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ നേടാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ ആദ്യം നോട്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് പലരും പല കമന്റുകളിലൂടെ ചോദിച്ചിട്ടുള്ള കാര്യമാണ് എത്ര വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് 18 വയസ്സില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ 18 വയസ്സാകുന്നതും വരെ വെയിറ്റ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെയോ പേരിൽ ഗൂഗിൾ ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യുക. 18 വയസ്സിൽ കുറഞ്ഞ പലർക്കും യൂട്യൂബ് ചാനലുകളുണ്ട്. അവർ മോണിറ്റൈസേഷൻ ആകുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടാറുണ്ട്. ഇപ്പം പലരും ഇങ്ങനെ കമന്റുകളിലൂടെയൊക്കെ ചോദിച്ചിട്ടുണ്ട് എനിക്ക് 18 വയസ്സായിട്ടില്ല മോണിറ്റൈസ് ചെയ്യണം എങ്ങനെ ഗൂഗിൾ ആഡ്സെൻസ് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ ഇതിനൊറ്റ വഴിയേ ഉള്ളൂ, നിങ്ങളുടെ മാതാപിതാക്കളുടെ പേരിൽ ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ 18 വയസ്സാകുന്നതും വരെ വെയിറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ 18 വയസ്സാകുന്നതും വരെ വെയിറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടാകും. അപ്പം മാതാപിതാക്കളോ സഹോദരങ്ങളോ ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ ഗൂഗിൾ ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യുക. അടുത്തത് ID വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംശയമാണ്. ID വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഗൂഗിൾ ആഡ്സെൻസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഐഡൻറ്റിറ്റി നമുക്ക് ഗൂഗിൾ ആഡ്സെൻസിന് കൊടുക്കണം. അതായത് ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി കാർഡ് ഉണ്ടായിരിക്കുമല്ലോ. അതിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ആകാം, വോട്ടർ ID കാർഡ് ആകാം, PAN കാർഡ് ആകാം, ഇന്ത്യൻ പാസ്പോർട്ട് ആകാം. ഇതിലേതെങ്കിലും നമുക്ക് ID പ്രൂഫായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ID പ്രൂഫ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പലർക്കും സംശയമുണ്ട്. സാധാരണ ഗതിയിൽ നമുക്കറിയാം നമുക്കൊരു ട്രാൻസാക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഹോൾഡറിൻ്റെ പേര് ഒപ്പം തന്നെ AFSC കോഡ് ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേങ്കിൽ ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്. സ്വിഫ്റ്റ് കോഡ് എന്ന് പറഞ്ഞൊരു കോഡ്, ബാങ്കിൻ്റെ കോഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്വിഫ്റ്റ് കോഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗൂഗിൾ ആഡ്സെൻസിൽ നിന്ന് ട്രാൻസാക്ഷൻ ലഭിക്കത്തുള്ളൂ, പൈസ ലഭിക്കത്തുള്ളൂ. അതായത് നമ്മുടെ ബാങ്കിലേക്ക് പൈസ എത്തത്തുള്ളൂ. അപ്പോൾ ഈ സ്വിഫ്റ്റ് കോഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ബാങ്കുമായി ാണ് ഗൂഗിൾ ആഡ്സിനെ കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്, ഏത് ബാങ്കിലാണ് നമുക്ക് യൂട്യൂബിൽ നിന്നുള്ള പൈസ ലഭിക്കേണ്ടത്, അപ്പോൾ ആ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ പോയിട്ട് ചോദിക്കണം സ്വിഫ്റ്റ് കോഡ് വേണം എനിക്കിതേപോലെ വെളിയിൽ നിന്നുള്ള ട്രാൻസാക്ഷൻ വരാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ബാങ്കിൻ്റെ സ്വിഫ്റ്റ് കോഡ് നമുക്ക് തരും. അപ്പോൾ ആ സ്വിഫ്റ്റ് കോഡാണ് നമ്മൾ ഗൂഗിൾ ആഡ്സെൻസിൽ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി സ്വിഫ്റ്റ് കോഡ് ഇല്ലാത്ത വല്ല ബാങ്കിലുമാണ് നിങ്ങൾ അക്കൗണ്ട് എടുത്തിരിക്കുന്നതെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇതൊന്ന് അന്വേഷിക്കുക സ്വിഫ്റ്റ് കോഡ് ഉണ്ടോ എന്നുള്ള കാര്യം. ഒരു അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുക. അടുത്ത സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് എത്ര ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒരാൾക്ക് ലൈഫ് ടൈമിലേക്ക് ഒറ്റ ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് മാത്രമേ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒന്നിലധികം ഗൂഗിൾ ആഡ്സെൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം ഉണ്ടാക്കിയിരിക്കുന്ന Google AdSense അക്കൗണ്ട് നമ്മളുടെ ഡിസേബിൾ ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു Google AdSense ഉണ്ട്. അപ്പോൾ നിങ്ങൾ വേറൊരു Google AdSense ക്രിയേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ Google AdSense ഡിസേബിൾ ആയി പോകും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ടാമത്തെ ക്രിയേറ്റ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ പറയും നിങ്ങളുടെ പേരിൽ ഓൾറെഡി Google AdSense ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാമത്തെ Google AdSense അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് നിങ്ങൾ ഒരു ഒരു അക്കൗണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടാമതൊരു അക്കൗണ്ട് ഉണ്ടാക്കാനായിട്ട് പോകരുത്. പിന്നെ മറ്റൊരു സംശയം ആളുകൾ ചോദിക്കാറുള്ളത്, ഇപ്പോൾ എൻ്റെ പേരിൽ ഒരു Google AdSense അക്കൗണ്ട് ഉണ്ട്, ഞാൻ അതൊരു ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ മറ്റൊരു ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് എൻ്റെ പേരിൽ തന്നെ വേറൊരു Google AdSense ഉണ്ടാക്കി എന്താണ് പ്രശ്നമെന്ന്. അപ്പം നമ്മൾ എത്ര ഐ ഡി ഉപയോഗിച്ച് എവിടെ നിന്ന് എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അത് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് യൂട്യൂബിന് അല്ലെങ്കിൽ Google AdSenseന് ഗൂഗിളിന് കറക്റ്റായിട്ട് മനസ്സിലാവും. കാരണം നമ്മൾ ഐ ഡി പ്രൂഫ് കൊടുക്കണം, നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും, നമ്മുടെ പേര്, അഡ്രസ്സ്, എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു അക്കൗണ്ട് മൊത്തത്തിൽ നമുക്ക് ക്രിയേറ്റ് ആയിട്ട് ലഭിക്കത്തുള്ളൂ, ആക്ടിവേറ്റ് ആയിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പം നമ്മൾ അവിടെ ഐ ഡി മാറി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഒരാൾക്ക് ലൈഫ് ടൈമിലേക്ക് ഒരു Google AdSense അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള പെർമിഷൻ മാത്രമേ നിലവിൽ ഗൂഗിൾ നൽകുന്നുള്ളൂ. അടുത്ത സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ അതേ ഐ ഡിയിൽ നിന്നും Google AdSense അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? ഇതാണ് അടുത്ത ഡൗട്ട്. നോക്കുക, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ അതേ ഐ ഡിയിൽ നിന്നാണ് Google AdSense ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 6 വർഷത്തോളമായി, ഇതുവരെ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് Google AdSenseും ക്രിയേറ്റ് ചെയ്യാം, ഒരു ഇഷ്യൂ അതിൻ്റെ അതിൽ ഉണ്ടാകത്തില്ല. നമ്മൾ യൂട്യൂബുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. പലരും വീഡിയോകൾ കാണുന്നില്ല, അല്ലെങ്കിൽ പലരിലേക്കും വീഡിയോകൾ എത്തുന്നില്ല. അതുകൊണ്ട് പലർക്കും ചെറിയ ചെറിയ കാര്യങ്ങളിലും ഇപ്പോഴും ഡൗട്ട്സ് ഉണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഒരാൾ കമൻറ്റ് സെക്ഷനിൽ എഴുതി ചോദിച്ച കാര്യമാണ്, യൂട്യൂബ് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് വേണമെന്ന്. അപ്പോൾ ആ ഒരു കാര്യം പോലും അറിയാത്തവർ യൂട്യൂബിൽ ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ പുതുതായിട്ട് യൂട്യൂബിൽ വന്ന ആളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരിലേക്ക് നമ്മളുടെ ചാനൽ എത്തണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോകൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനലിലെ വീഡിയോകളൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ, അതിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോകളൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, യൂട്യൂബുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലായിരിക്കണം. നമ്മൾ ഈ ചാനലിലൂടെ എല്ലാ അപ്ഡേറ്റുകളും യൂട്യൂബുമായി ബന്ധപ്പെട്ടത് അതാത് സമയങ്ങളിൽ നൽകുന്നുണ്ട്. അപ്പം എല്ലാവരിലേക്കും ഈ ചാനൽ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം വീഡിയോകളും ചാനലും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഇപ്പോൾ ഉള്ളത് എന്താണെന്നൂടെ പറയാം. നമുക്ക് യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4000 അവേഴ്സിൻ്റെ വാച്ച് ടൈമും 1000 സബ്സ്ക്രൈബേഴ്സുമാണ് ഇപ്പം യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ. ഇതിന് മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു, ഇത് മാറിയാണ് ഇപ്പം 4000 അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും വന്നത്. നാളത്തെ കാര്യം ഒരിക്കലും നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പ്രവചിക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പം പ്രസൻറ്റ് ടൈമിൽ ഇതാണ് യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ, 4000 അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും വേണം. അപ്പോൾ ഈ 1000 സബ്സ്ക്രൈബേഴ്സും 4000 അവേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോ മാനേജറിൽ മോണിറ്റൈസേഷൻ സെക്ഷനിൽ തന്നെ നമുക്ക് അപ്ലൈ ഫോർ Google AdSense ഉള്ള ഒരു ബ്ലൂ കളർ ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരും. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ Google AdSenseുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ചാനലിൽ. അതിൽ നിന്ന് പിന്നീട് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കാനും സാധിക്കും. ഇതാണ് യൂട്യൂബിൻ്റെ ഒരു എന്താ പറയുന്നത്, പൈസ ലഭിക്കാനുള്ള ഒരു പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ രീതിയാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് Google AdSense അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. അതിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്ന്, നമ്മൾ Google AdSense അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത്, അതായത് മോണിറ്റൈസേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ Google AdSense ക്രിയേറ്റ് ചെയ്യണം. ഈ Google AdSense ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് നമ്മളുടെ അഡ്രസ്സും നമ്മളുടെ പേരും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒരു സെക്ഷൻ ആയിരിക്കും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. അവിടെ നമ്മൾ കറക്റ്റായിട്ട് നമ്മളുടെ പേര്, അതേപോലെ തന്നെ നമ്മളുടെ അഡ്രസ്സ്, ഈ കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. Google AdSenseൽ ഡിഫോൾട്ടായിട്ട് നമ്മളുടെ പേരല്ല ആയിരിക്കത്തില്ല കിടക്കുന്നത്, നമ്മുടെ ചാനലിൻ്റെ പേരായിരിക്കും നെയിമിൻ്റെ അവിടെ കിടക്കുന്നത്. അപ്പോൾ ആ നെയിമിൻ്റെ അവിടെ നിന്ന് ചാനൽ പേര് മാറ്റിയിട്ട് നമ്മളുടെ പേര് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ചാനൽ നെയിം എന്താണോ അവിടെ കിടക്കുന്നത് അത് തന്നെ അവിടെ ഇട്ടേക്കും. പിന്നീട് നമ്മൾ ഐ ഡി വെരിഫിക്കേഷൻ്റെ സമയത്തും പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്തും ഒക്കെയാണ് നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പം നമ്മളുടെ പേരാണ് Google AdSenseൽ നെയിമിൻ്റെ സ്ഥാനത്ത് കൊടുക്കേണ്ടത്. അടുത്തായിട്ട് പറയാനുള്ളത് Google AdSense ലിങ്ക് ചെയ്ത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ട് നമ്മുടെ വീഡിയോകളിൽ അഡ്വർടൈസ്മെൻറ്റ് വരാൻ തുടങ്ങിയെന്ന് വിചാരിച്ചോളാം. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ഐ ഡി വെരിഫിക്കേഷനോ ബാങ്ക് ഡീറ്റെയിൽസോ പിന്നെ അഡ്രസ്സ് വെരിഫിക്കേഷനോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചാനലിൽ അഡ്വർടൈസ്മെൻറ്റ് വരും. പക്ഷെങ്കിൽ ഈ This channel advertisement is correct to the master. $10 complete ID verification option Google AdSense enable ID. ID verification complete. ID verification complete Google AdSense YouTube which advertisement ID verification Google AdSense complete ads YouTube channel. So, AdSense disable ads YouTube channel disable. Last point is important. We monetize watch hour subscribers video repeated watch hour we YouTube disable channel. So, this is the channel monetize. This is the invalid click activity in bonus disable check the video advertisement. Click video. Cashkaro application link video description. Extra cashback Cashkaro purchase video like video comment channel subscribe video. Goodbye.